ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആനക്കുളം വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ താമസിച്ച വീടും അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് വ്യൂസും ആണ്. ഇത് അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പാണ്. അതായത് ഈ വീട് ഒരു 900 square feet വീടാണ്. അതുപോലെ തന്നെ നമുക്ക് പാചകം ചെയ്യാനുള്ള പാത്രങ്ങളടക്കമുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടൊരു ഹോമാണ്. അതുകൊണ്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഫുഡാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. പാചകം ചെയ്യാനുള്ള ഗ്യാസ് മുതൽ എല്ലാ സെറ്റിങ്സും ഇവിടെ തന്നെയാണ്. അതിൻ്റെ അപ്പുറ സൈഡ് കാണുന്ന പോർഷൻസ് അത്യാവശ്യം കാട് തന്നെയാണ്. എന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് ആനിമൽസ് ഒന്നും അങ്ങനെ വരില്ല. അതുകൊണ്ട് ആരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം. ഒത്തിരി ദൂരെയാണ്, എന്നാലും പോലും നമുക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ വീഡിയോ എടുക്കാൻ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ഈ തോട്ടപ്പുഴു അതുപോലെ തന്നെ ഈ അട്ടയ്ക്കില് അതിൻ്റെ ഒരു ശല്യമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല മഴയുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് അത്യാവശ്യം ഈ പുഴുക്കളുടെ ശല്യം കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. വളരെ ദൂരെ നിന്നൊരു കാഴ്ചയാണ്. എന്നിരുന്നാൽ പോലും വളരെ മനോഹരമാണ്. നിങ്ങൾക്കും ആ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. വീടിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാടാണെന്ന് പറഞ്ഞല്ലോ, ആ സൈഡിലേക്കാണ് നമ്മൾ ട്രക്കിങ്ങിന് ഫസ്റ്റ് ടൈം പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെവി കാടാണ്. അതുപോലെ തന്നെ പോണ വഴി ഒത്തിരി മരങ്ങളും അതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വഴി ഇങ്ങനെ തെളിച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാട്ടിലേക്ക് പോകുമ്പോഴും. ഒരുപാട് ഈറ്റകളും അതുപോലെ തന്നെ ആനകളൊക്കെ ഉള്ള ഒരു കാടാണ്. പ്രത്യേകിച്ച് നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ പോകുന്ന റൂട്ടും അതുപോലെ തന്നെ ആ ട്രക്കിങ്ങിൻ്റെ ഒരു ആംബിയൻസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ആനിമൽസിന് നമുക്ക് മെയിനായിട്ടൊന്നും കിട്ടിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാടാണെങ്കിൽ പോലും നമ്മൾ പോയ ടൈമിന് ആനിമൽസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ ആ ട്രക്കിങ്ങിൻ്റെ ആ ഒരു വീഡിയോസ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ ഓരോ ബ്രിട്ടീഷുകാരുടെ പാലങ്ങളും അതുപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ പോകുന്ന റൂട്ടൊക്കെ തന്നെ ആണെങ്കിൽ പോലും ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ്. പക്ഷേ നമ്മൾക്ക് അന്നത്തെ നിർഭാഗ്യവശാൽ ആനകളുടെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പോകുന്ന റൂട്ടും അതുപോലെ തന്നെ ആ പോകുന്ന സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമാണ്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞ കാടിൻ്റെ എല്ലാ ആംബിയൻസും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രസമാകുമാണ് ഈ യാത്രയിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇവിടെ ഭയങ്കര ഉരുളൻ കല്ലുകളൊക്കെയാണ്. പക്കാ ഓഫ് റോഡാണ്. നല്ല സ്റ്റൈലി ട്രിപ്പാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങുക. ഒരു പക്കാ ട്രിപ്പിംഗ് മോഡാണ് ഇവിടെ.
ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും വരിക, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, പക്ക ഒരു കാട് തന്നെയാണ്. ഞാനിപ്പോൾ ജീപ്പിൻ്റെ കൂടെ ഒരുപാട് നടന്നു, അതുകൊണ്ട് നന്നായിട്ട് കിതച്ചിട്ടുണ്ട്. വന്നാലും ശരി, മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ചകളുമാണ്. എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. ഇതുണ്ട്, ഇതിപ്പോൾ ഇവിടെ കണ്ടൊരു ചെടിയാണ്. എന്ത് ചെടിയാന്ന് എനിക്കറിയില്ല, ഒരു കാട്ടുപുഷ്പം അത്രേ ഉള്ളൂ. പക്ക ഓഫ് റോഡാണ്. ഇതിൻ്റെ അപ്പുറമൊക്കെ കുറേ ഏലമൊക്കെ നിൽക്കണതാണ്. കടലിലൂടെ ഏലമൊക്കെ ഉണ്ട്. ഇതെനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാർ വിറകിനെ കേട്ട് എന്തോ ചെയ്തേക്കണാണ്. എന്താറ്റേ ഹെവി കാടാണ്. ആ എടാ, ഈ അണ്ണാനല്ലേ. സിഗ്നൽ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഓഫ് റോഡ് വണ്ടിയുടെ ജീപ്പിന്റെ ചേട്ടൻ. ഒന്ന് പേര് പറഞ്ഞേട്ടാ. ബെൽസ് എന്നാണ് ചേട്ടൻ്റെ വണ്ടി. ചേട്ടൻ്റെ പേര് വണ്ടി ഇതാണ്. ഇവിടെ നിങ്ങളിവിടെ ടൂർ വരുമ്പോൾ ചേട്ടനെ അന്വേഷിക്കുക. ചേട്ടൻ്റെ വണ്ടി നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. KL 01 AM 3069 ചേട്ടൻ്റെ വണ്ടിയുടെ നമ്പറ്. ഇതാണ് നമ്മുടെ സാരഥി, നമ്മുടെ പുലിക്കുട്ടിയായിട്ടുള്ള വണ്ടി. കണ്ടാ, ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഹെവിയാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ ഒരു കാട്ട് മലയണ്ണാനെ കണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ക്യാമറയുണ്ട്, നമുക്ക് കിട്ടിയില്ല, എന്നാലും കണ്ടു. ആ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ആണപ്പുണ്ടൊക്കെ കിടക്കുന്നു. കണ്ടാ, അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളുള്ള ഏരിയയാണ്. പണ്ടെങ്ങാണ്ടും സാധിച്ചിട്ട് പോലെ ഞാൻ തോന്നണ്. ആനപ്പുണ്ടൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടാ, അത്യാവശ്യം നല്ല ഹെവി ഒരു കാട് തന്നെ കേട്ടോ. ഒന്നും പറയാനല്ല, നല്ല ഭംഗിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാട്ടിക്കൂടിയുള്ള ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ച് അട്ട കേട്ടോ, ഒരു രക്ഷയില്ല. അട്ട കണ്ടോൻ അട്ട പിടിച്ചായിരുന്നു. ഭയങ്കര രസമായിട്ടാവും. ഫുള്ള് കാടാണ് തണ്ടതേ. നോക്കിക്കോ, ഇതിൻ്റെ ഔട്ടർ സൈഡിൽ ഫുള്ള് കാടാണ്. വേണ്ട, ജീപ്പൊക്കെ കൂടെ ഒതുക്കി അത്യാവശ്യം നമുക്ക് റെസ്റ്റ് ചെയ്യാനോ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു ഏരിയയാണ്. നല്ല അരുവി. പക്ക ഒരു ഏരിയ കേട്ടോ, ഒരക്ഷയില്ല, നല്ല രസമുണ്ട്. ഇതിൻ്റെ അപ്പുറം ട്രൈബൽസിൻ്റെ ഒരു കുറേ വീടുള്ള സ്ഥലമാണ്. ഇപ്പോൾ കൊറോണയും സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ആരെയും കിടത്തി വിടില്ലെന്നാണ് നമ്മുടെ ജീപ്പിൻ്റെ ചേട്ടൻ പറഞ്ഞത്. വേണ്ട, ഇതിൻ്റെ കൂടി വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ട് തെങ്ങലൊക്കെ എടുപ്പിക്കടാ ആച്ചനെ കൊണ്ട്. ആച്ചേൻ്റെ അടുത്ത് ഉണ്ടോ, നല്ല രസമായിട്ട് ഇവിടെ കാണാൻ. ഹെവിയാണ്, ഹെവി. എന്നതായാലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഫാമിലിക്ക് കേട്ട് വരാൻ പറ്റിയ ഒരു കിഡിലുള്ള സ്ഥലം കേട്ടോ. ആ ദിവസം നല്ല തെന്നലും വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ പറഞ്ഞേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടുത്തെ തന്നെ വീണിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കുന്നു ഒന്ന് അടുത്ത സ്ഥലത്ത് ആശുപത്രിയിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ. ഒരു ഞണ്ടിനെ കണ്ടായിരുന്നു, ഇങ്ങോട്ടൊരു ഞണ്ട് ഓടി മാറിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു, ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ബാക്കിയുള്ള നീരുറവയാണ്. ഇതിവിടെയാണ് അതൊന്ന് വീണത്. നമ്മൾ അവിടുന്ന് അപ്പം പാലത്തിൻ്റെ അടിവഴി വേണ്ടില്ലേ, ആ വെള്ളം വന്ന് ഡബ് ചെയ്യണത് ഇവിടെയാണ്. അത്യാവശ്യം ആഴം ഉണ്ടെന്നാണ്, കാരണം അത്യാവശ്യം ഇങ്ങനെ വെള്ളം ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. എന്താ അവിടെ നിന്നതാ ഈ വെള്ളം പയ്യനെ
നമ്മുടെ ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം വരുന്നത്. ഓക്കെ, ഇവിടെ നല്ല മുത്തൻ കാടാട്ടോ, ഇവിടെ നല്ല ഹെവി ആയിട്ട് കാട് തന്നെയാണ്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. അത്യാവശ്യം എല്ലാ ആനിമൽസ് ഉള്ള ഒരു കാട് തന്നെയാണ് കേട്ടോ ഇത്. അടുക്കണം, ഞങ്ങളിപ്പോൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഇവിടെ വരുമ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക, ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഇട്ടേക്കാം. ചേട്ടൻ്റെ വണ്ടി ചേട്ടൻ അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാ കൂട്ടുകാരുണ്ട്. ഇത് ഫാമിലിക്ക് വരാവുന്നൊരു ട്രിപ്പ് തന്നെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇത് അതിൻ്റെ മുകളിലേക്കുള്ള ഒരു ചെറിയൊരു ഇരുമ്പ് പാലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ കാടിന് അപ്പുറത്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ നമ്മുടെ ജീപ്പ് ഏട്ടൻ്റെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാളൊക്കെ അടുത്ത് കുടുങ്ങുന്നുണ്ടോ, അയ്യോ കേട്ടോ. ഇതിപ്പോൾ തിരിക്കാൻ പോകണം കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഇവിടെ നിന്ന് ഈ പോണ വെള്ളം അവിടെ ഒഴിയിട്ട് വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോകേണ്ടത്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഫോട്ടോ എടുക്കുവാണ്. ഓക്കെ, നമുക്ക് അപ്പം അങ്ങോട്ട് പോകട്ടോ. ഞങ്ങൾക്ക് നമ്മുടെ ചേട്ടനോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാർ പണ്ടത്തെ പാലമെന്ന് പറയുന്നത് ഇതുണ്ട്. ഇത് നമ്മുടെ കരിങ്കലൊക്കെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയൊരു പാലമാണ്. അപ്പോൾ ആ ചേട്ടനാ പറഞ്ഞത്, ഇപ്പം നിലവിലിപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്തേക്കണ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പാലം തന്നെയാണ് ഇത്. നമുക്കിതിൻ്റെ താഴെ പോയിട്ട് ഇതിൻ്റെ താഴെ പോർഷനും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ മാക്സിമം ആൾക്കാരെല്ലാവരും വരാൻ ശ്രമിക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള രസമുള്ള സ്ഥലമാണ് മൂന്നാറ് പോലെ തന്നെ. അതിലും ഒരു ഭീകരത്വമുണ്ട്, ഓഫ് റോഡ് കുറേ ഉണ്ട്, അതുപോലെ തന്നെ കുറേ കാഴ്ചകളും ഉണ്ട്. മറ്റേ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ സാധനം അല്ലേ, ഇരുമ്പിന്റെ ഗേഡറും ഇത് വെച്ചിട്ടില്ലേ. ഇത് നമ്മളിപ്പോ പാലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സൈഡ് വഴി ഇറങ്ങിയിട്ട് വേണ്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്. ഇല്ല വേണം നമ്മൾ താഴെയിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, ബിനീഷാണ് പേര്. ഇപ്പോൾ നമ്മൾ താഴെയിട്ടാണ് പോകുന്നത്. ഇവിടെ കുറേ പേര് ഇരിക്കണാണ് കേട്ടോ നമുക്കിവിടെ. അമ്പോ ഒരു രക്ഷ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാം. നമ്മളിപ്പോൾ താഴത്തെ ഭാഗത്തോ പോയിക്കൊണ്ടിരിക്കുന്നു. ബീച്ചയുടെ ഇടം കൂടി കേട്ടോ നമ്മൾ പോണത്. ഒരു കാട്ടിക്കൂടി തന്നെ പോണത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. എന്റെ പറഞ്ഞോ ഒരു രക്ഷയില്ലാട്ടോ, ഹെവി സ്ഥലമാട്ടോ. കേട്ടോ ഭയങ്കര രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ നിങ്ങൾ ബാക്കിലേക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ മാറേടാ മാറേടാ, തോണി പിടിച്ചാ ഇത് പിടിച്ചാ. ഇതുകൊണ്ട ഈ വെള്ളം നേരെ താഴെട്ടേണത് ഒരു രക്ഷയില്ല, ഹെവി ആട്ടോ. ഇതിൻ്റെ അമ്മോ എല്ലാം ഭംഗിയാ നോക്കി. ഞങ്ങൾ ഈ വഴി ഒന്ന് താഴെട്ടിറങ്ങുവാണ്. വേണ്ടോ ഇത് നമുക്ക് ഡ്രൈവർ മാത്രമല്ല നമ്മുടെ ഒരു കുറ്റ സുഹൃത്തും കൂടിയായി മാറിയിരിക്കുകയാണ് ചേട്ടൻ. അതല്ല പക്ക കമ്പനി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നു, എന്നാലേ ഇങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഒരു രക്ഷയില്ല, ഹെവിയാണ്. ഇവിടുന്ന് മിസ്റ്റ് കണ്ടാനും വന്നുണ്ട്, എന്നാലും ഹെവിയാണ്. ഇതിനോട് കൂടെ ഉണ്ട്. ആ
ഇവിടെ നന്നായിട്ട് അയ്യോ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം സൂചിച്ച് വരിക. ഞാനൊന്ന് ക്ലിപ്പായിരുന്നു. അമ്മേ ഒരു രക്ഷയില്ല കേട്ടോ, കണ്ട ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടാണ്. അടിപൊളിയാണ് കണ്ട. താഴോട്ട് പോയാൽ തീർന്ന്, ഒരു രക്ഷയില്ല, ചത്തു പോവുക തന്നെ ചെയ്യും. ഹെവിയാണ്, ഹെവി കേട്ടാ. എൻ്റെ പോലെ തന്നെ താടിയുള്ള നമ്മുടെ ചേട്ടനാണ് കേട്ടാ. ഹെവി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമാണ്, ഫുള്ള് കാടും. അതുപോലെ തന്നെ ഒരു രക്ഷയില്ല. ഇതുണ്ടോ, ഇതാ മുകളിലേക്ക് നോക്കി, നല്ല ഭംഗിയാണ്. ഹെവി എന്ന് വെച്ചാൽ ഹെവി. നമ്മോ നമ്മുടെ അതിരമ്പള്ളിയൊക്കെ അതുപോലൊക്കെ തന്നെ സ്ഥലമാണ്. പക്ഷെ ഭയങ്കര ഹൈറ്റായിട്ട് ഇവിടുന്ന് നല്ല ഹൈറ്റാണ്. നമ്മൾ ഏകദേശം ആ റൂട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. താഴേക്ക് വലിയ കൊടും കാടാണ് ചേട്ടാ. ഈ അരുവിയുടെ പേരെന്താ വെള്ളച്ചാട്ടത്തിൻ്റെ? പെരുമൻകുത്ത്. പെരുമം, ആ പെരുമൻകുത്ത് എന്നാട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. നമ്മൾ ഗൂഗിൾ നോക്കിയാൽ കിട്ടും, പക്ഷെ ഇത് ഹെവിയാണ്. പെരുമൻകുത്ത്, പെരുമൻകുത്ത് എന്ന സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഫാമിലിക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. അയ്യോ എന്നാ രസമെന്ന് പറയും ഇവിടെ കാണാൻ. ഒരു രക്ഷയില്ല, ഹെവിയാണ്. ഫസ്റ്റ് ഫ്ലഡിന് ഇതാ കാണുന്ന പോർഷൻസൊക്കെ ഒരു മൂന്നാല് വീടുള്ള ഒരു പ്രദേശമായിരുന്നു. ഫസ്റ്റ് ഫ്ലഡിന് ഇത് മുഴുവൻ ഒലിച്ചു പോയെന്നാണ് പറയുന്നത് വെള്ളത്തിൽ. പക്ഷെ ആൾക്കാർക്ക് അപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് ആ ഏരിയ. ഒരുപാട് പാർക്കിലുള്ള കൊടി വന്നിട്ടുണ്ട് ആ സമയത്ത്. അതെല്ലാമാണ് ഈ കിടക്കുന്നത്. ആ ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൽ കയറാം കേട്ടോ. ഇത് ഇവിടെ നിന്ന് അപ്പുറത്ത് കിടക്കാനുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇവിടെ കൊക്കമൊക്കെ ഉണക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊക്കയുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കയുടെ കുരുവാണ്. ഇവിടെ ഉണക്കാനായിട്ടേക്കാണ് കേട്ടോ. ഇവിടെ നല്ല ഹെവിയായിട്ട് വെള്ളമൊക്കെ ഒഴിയുണ്ട്. ജീപ്പിന് ചെറിയായിട്ടൊരു പണിയിട്ടുണ്ട്. എൻ്റെ ആക്സിലേറ്റർ ജാമാണ്. ആ ഇത് 33 മൈൽ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോഴേക്കും വണ്ടി ഒന്ന് ശരിയാക്കി എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് മുകളിലേക്കൊന്ന് പോവാം. തന്നെ ആക്സിലേറ്റർ കൂടുന്നത്.
അവിടുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട്, കാണിക്കണോ? കുറേ ഷിനു എന്ന് പറയുന്ന കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് കുളിക്കുകയും ചെയ്യാം. അമ്മോ, ഹെവി ആയിട്ടാണ് വെള്ള ചേട്ടാ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങിയ നോക്കാം. വലിയ റിസ്ക് ഇല്ലാത്തതാണ് ഞാൻ ഇറങ്ങണേ. കണ്ടോ, മുകളിലൊക്കെ ഏലത്തിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഞാൻ ഇതിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കട്ടെ. അമ്പോ, നല്ല റിസോർട്ട് ആണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വരാൻ നോക്കുക കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അത്രയ്ക്ക് കുളിക്കാം കേട്ടോ, വലിയ ആഴമൊന്നുമില്ല, കുളിക്കാം. അതുപോലെ നല്ല വെള്ളച്ചാട്ടമാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. എല്ലാവരും വരുക, മാക്സിമം എൻജോയ് ചെയ്യുക കേട്ടോ. കാരണം ഇതിങ്ങനെ പറഞ്ഞ് തീർപ്പിക്കുന്നതിനും നല്ലത് വന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല രസമാണ് ഇവിടെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതെ വെള്ളത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു വീഡിയോ അവിടെ നിന്ന് ഔട്ട് സൈഡിൽ നിന്ന് എടുത്തായിരുന്നു. അതിനുശേഷം നമുക്കന്ന് കയറി നോക്കാം. ഇത് അങ്ങോട്ടുള്ളൊരു റൂട്ടാണ്. എന്താ വാട്ടർ? ഓക്കെ, ആ ഇതിങ്ങനെ കിടന്ന് കുരുങ്ങിക്കൊണ്ടിരിക്കും. വളരെ ഹെവിയാണ്. അതിനാ അടുത്ത അങ്ങോട്ടൊക്കെ നല്ല സീനറി കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. അവൻ പേടിച്ചിട്ട് വന്നില്ല. നല്ല സ്റ്റൈലാട്ടോ, ഫോട്ടോയും എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഹാങ് ബ്രിഡ്ജ് ആണ്. അപ്പൊ എല്ലാവരും വരുക, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സ്ഥലമൊക്കെ ഒന്ന് കണ്ട് സന്തോഷമായിട്ട് പുതിയൊരു മൈൻഡായിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോകും. എന്തോ ഇവിടെയൊക്കെ ഫ്ലഡ് വന്ന സമയത്ത് ഇത് കുറേ സ്ഥലമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഫുള്ള് റോപ്പിൽ സെറ്റ് ചെയ്തേക്കാണ്. നല്ല രസമായിട്ട് ഇവിടെ നല്ല എന്താ പറയണേ, നല്ല രസമുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇതിനെ ആടുന്നുണ്ടോ, ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടേ. വേറെ അടിയിൽ പിള്ളറൊന്നുമല്ല, ഹാങ്ങിങ് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആടിക്കുന്നുണ്ട്. നമ്മളൊക്കെ നല്ല സ്റ്റൈലാട്ടോ. എന്താ നല്ല സ്റ്റൈലാണ്, ഒരു രക്ഷയില്ല, ഭംഗി അത്രയ്ക്ക് ഭംഗിയാണ്.
ഞാനങ്ങനെ ഒരു പാറ ഉണ്ടായിരുന്നു, അതിൻ്റെ ടോപ്പ് ഇവിടെ നിന്ന് വരിഞ്ഞ് കയറിയിട്ടുണ്ട് മുകളിലേക്ക്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗം എന്താ. അതെ, നമുക്ക് വെള്ളം പോയി പോകാനാണ്. അതെ, ഫ്രണ്ട്സൊക്കെ മുകളിലുണ്ട്, അവർ ഭയങ്കരമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. അടിപൊളിയാണ്, രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. അപ്പം എല്ലാവരും വരും കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളിയാണ് വെച്ചാൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് കുഞ്ഞാവുണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയില്ല, അതാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും വന്ന് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഡേ മതി. ഒരു ശനിയാഴ്ചക്ക് ഒരു ഉച്ചക്കൂർ ആണെങ്കിൽ നമുക്കൊരു സൺഡേ വൈകിട്ട് മാക്സിമം ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീക്ക് ഡേയ്സോ അല്ലെങ്കിൽ നിങ്ങൾ സമയം പോലെ എല്ലാവരും വരിക. മാക്സിമം നമ്മൾ ഇവിടേക്ക് വന്ന് കണ്ട് നല്ല ഫ്രഷ് മൈൻഡായിട്ട് പോകുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആനപ്പുറത്തെ വീഡിയോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.